ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അരിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. അരിപ്പത്തിരി എന്ന് പറയുമ്പോൾ നമ്മളുടെ എണ്ണപ്പത്തിരി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണപ്പത്തിരിയാണ് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം ഇതിൽ വിട്ടുപോയിട്ടുണ്ട്, കുറച്ച് എള്ള് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് തന്നെയായാലും എള്ള് മസ്റ്റായിട്ട് ചേർക്കണം. ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം റെഡിയാക്കി എടുക്കാം. അപ്പോൾ മുക്കാൽ കൽപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഉള്ളിയാണ്, ചുവന്നുള്ളി, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മൂന്നല്ലിയും കൂടിയും ചേർക്കുക കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കാം. ചട്ടി ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ നിറാവുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളർ നിറാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ പല ബ്രാൻഡിൻ്റെ അരിപ്പൊടി ആവുമ്പോൾ അത് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ വെള്ളം എല്ലാം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിന് മുൻപ് ഞാൻ ഉപ്പിട്ടിരുന്നു. ഉപ്പിടുമ്പോൾ കുറച്ച് വെള്ളത്തിന് ഉപ്പ് കുറച്ച് മുൻതൂക്കം നിൽക്കുന്ന തരത്തിലിടുക വെള്ളത്തിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ ഉപ്പ് കറക്റ്റാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം, ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുഴച്ചെടുക്കാം. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നാളികേരവും ജീരകവും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതേപോലെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. കോലുകൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് എണ്ണ നന്നായിട്ട് പരത്തിയാൽ മതി. അപ്പോൾ ഞാൻ ദാ ഇത് പരത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോല് വെച്ചിട്ട് വേണമെങ്കിൽ, ചപ്പാത്തി കോല് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്താം കേട്ടോ. അത് നല്ലോണം പരത്തിയിട്ടുണ്ട്. ദാ ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഞാനിതിൻ്റെ തിക്നെസ് കാണിച്ചു തരാം. ആ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുക്കുക കണ്ടോ. ഈ ഒരു തിക്നെസ്സിൽ തന്നെ പത്തിരി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ കനം അധികം കുറഞ്ഞു പോകേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഓരോന്നും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 8 പത്തിരി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലെല്ലാം അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ 1-2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 എണ്ണം എങ്ങനെയാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമ്മളിത് കോരിയെടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഞാൻ ഇപ്പം ജസ്റ്റ് 1 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2-3 എണ്ണം ഒക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 2 പോറും നന്നായിട്ട് ഈ ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 3 എണ്ണമൊക്കെ ഒരുമിച്ച് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണപ്പത്തിരി ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇച്ചിരി പച്ചമുളക് കൂടുതലിടുകയാണെങ്കിൽ കറിയൊന്നും കൂട്ടി കഴിക്കണ്ട. പച്ചമുളക് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ എള്ള് ചേർക്കാൻ നിങ്ങൾ മറക്കരുത്, ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. ഇന്നതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.